പൊതുവേ ഈ ഭാരം തൂക്കുന്നത് കൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്ന പറയുന്നത് ഒരു ഭാരം തൂക്കാണ്ട് ഓഫീസില് ഈ പറഞ്ഞ ബാക്ക് പെയിൻ പറയുന്നുണ്ട് എന്നാലോ ലോഡ് ഇറക്കുന്ന നാല അധ്വാനിക്കുന്ന തൊഴിലാളികൾ അവരൊട്ട് പറയണില്ല എന്താ അതിന്റെ വ്യത്യാസം ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ഭാര എടുക്കുന്ന വ്യക്തികൾക്ക് വരാറുണ്ട് അതെങ്ങനെയാച്ചാൽ അവർ എടുക്കുന്നതിലുള്ള ഒരു വ്യത്യാസം മൂലമാണ് പൊതുവെ അത്തരത്തിലുണ്ടാവില്ല അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളത് അപ്പൊ ഈ ഭാരം എടുക്കുന്ന വ്യക്തികൾ എങ്ങനെ ഭാരം എടുക്കണം എന്നുള്ളത് ഞാൻ അന്ന് ആദ്യം കാണിച്ച പൊതുവെ ആൾക്കാരെന്താ വെച്ചാൽ കാല് മടക്കാതെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മളൊരു ബാക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ബാർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം വെച്ചാൽ നമ്മൾ നിന്നിട്ട് നമ്മുടെ മുട്ട് നന്നായിട്ട് ബെൻഡ് ചെയ്ത് നമ്മൾ ആ സാധനത്തിനോട് അടുത്ത് വന്നിരിക്കുക എന്നിട്ട് അത് പൊക്കി എടുക്കുക അതേ ഇനിയിപ്പൊ നമ്മളത് ഒരു സ്ഥലത്ത് പ്ലേസ് മീൻസ് സാധനം വെക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെക്കണം അപ്പൊ ഇങ്ങനെ എടുക്കരുത് അതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എടുക്കും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ നടുവിന് കൂടുതലായിട്ട് പെയിൻ ഉണ്ടാവും ഇനി അതേപോലെ തന്നെ നമ്മൾ നമ്മളൊരു പൊക്ക ഉള്ള സ്ഥലത്തുനിന്ന് ഒരു സാധനം എടുക്കുകയാണെങ്കിലും ഇത്തരത്തിൽ നമ്മള് കാര്യങ്ങൾ ശ്രദ്ധിക്കാം പൊക്കത്തുനിന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പലപ്പോഴും ഇങ്ങനെ ഒരു വഴിക്ക് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വേഗം നമ്മുടെ സാധനങ്ങൾ അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള സാധനം ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണ് ചെയ്യാം അപ്പൊ ഒരിക്കലും ആയാലും പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളൊരു ഹറിബറി ലൈഫാണല്ലോ അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചാടി ചാടിയെടുക്കുക ചെയ്യാം അപ്പൊ എപ്പോഴും നമ്മൾ ഈ വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഏത് പ്രതലത്തിനോടാണോ അടുത്ത് ആ സാധനം ഇരിക്കുന്നത് അതിനോട് അടുത്ത് വരിക എന്നിട്ട് വളരെ നമ്മുടെ ബോഡിനോട് ക്ലോസ് ആയിട്ട് എടുത്തതിനു ശേഷം മാത്രം ലിഫ്റ്റ് ചെയ്യുക അപ്പൊ അത്തരത്തില് ചെയ്യുമ്പോഴാണ് വെച്ചാൽ നമ്മുടെ ബാക്കി അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഏത് ടൈപ്പ് ആണ് ടൈപ്പാണ് എടുക്കണ്ടെ നമ്മൾ എന്താ ഹറിബറി ആയിട്ട് നമ്മൾ പോണേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നമ്മള് ആ ഒരു പൊസിഷൻ നമ്മളുടെ സെറ്റ് ആയിരിക്കും ഈ ബാക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ മോനോക്കാ ഈ കഴുത്തിന്റെ ഭാഗത്ത് വരുമ്പോ അതിനെ നെക് പെയിൻ എന്നാണ് പറയുക അത് ബാക്കിലേക്ക് വരുമ്പോ അതിന് നമ്മള് നടുവേദന എന്നുള്ള കണത്തിൽ പറയും കൂടുതലായിട്ട് എന്താ വെച്ചാൽ ഒന്നാമത് നമ്മുടെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസം തന്നെയാണ് കാരണം ഒന്നാമത് അമിതമായിട്ടുള്ള വെയിറ്റ് വരിക നമ്മളെ ഇരുത്തത്തിന്റെ പൊസിഷൻ ശരിയല്ലേ പലപ്പോഴും നമുക്കറിയാം നമ്മളൊക്കെ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഉറങ്ങാൻ തുടങ്ങും അപ്പൊ നമ്മുടെ കഴുത്ത് ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കണ ഒരു അവസ്ഥയിലോ അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തെറ്റായിട്ടുള്ളൊരു വ്യത്യാസം അല്ലാതാണ് ഇത് അതേപോലെ തന്നെ നമ്മുടെ കിടത്തത്തിന്റെ നമ്മൾ കിടത്തം ഇതേപോലെ നമ്മൾ തോന്നിയ പോലെയാണ് നമ്മൾ കിടക്കുക ഇപ്പോൾ എന്താ അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഡുകളൊക്കെയാണ് അപ്പം അതിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലും വരും ഇനി അസുഖങ്ങളുടെ ഒരു ഗണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷം എന്താ വെച്ചാൽ നമ്മളുടെ വർക്ക് വർക്ക് ഹോം ഒക്കെ ആയതിനാൽ തന്നെ കൂടുതലായിട്ട് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുക അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് യൂസ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ഫോൾട്ട് ഇതുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ആ സ്ക്രീനിലേക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെയായിരിക്കും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇവ നമ്മൾ മൊബൈൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ചാഞ്ഞിട്ടായിരിക്കും അപ്പം അതൊക്കെ ഒരു ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള അതെ പിന്നെ ഇതിന്റെ അസുഖങ്ങളുടെ ഒരു ഗണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഉണ്ടാവുന്ന കംപ്ലൈൻസുകൾ നമ്മുടെ ഉണ്ടാവുന്ന തേയ്മാനം ഡിസ്ക് തള്ളി വരിക നമ്മുടെ ആ സുഷമനാടിക്ക് ഉണ്ടാവുന്ന ചുരുങ്ങല് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ അതേപോലെ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഉദരസംബന്ധമായ രോഗങ്ങൾ അതുപോലെ ട്യൂമറുകൾ ഉണ്ടാവുന്ന ട്യൂമറുകൾ സന്ധിവാദങ്ങൾ ഇതൊക്കെ ഇതിന് കാരണമാവാറുണ്ട് ഈ ബാക്ക് പെയിന് പുതിയൊരു തലമുറ എന്താ ഫുൾ ടൈം അതായത് എന്റെ മക്കൾ മുതൽ കൊണ്ട് നിങ്ങളുടെ മക്കൾ മുതൽ കൊണ്ട് എല്ലാവരും അതായത് ചാൻസ് കൂടുതൽ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ അവരോട് എന്താ ഇരിക്കുമ്പോൾ ഞാൻ അതേ പറഞ്ഞ പോലെ ഇരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ഇപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അയിന്റെ അതേ ലെവലിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാന്നുള്ളത് നമ്മൾ ഇരിക്കണ പൊസിഷനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക ഇന്നത്തെ ജനറേഷനിൽ കാരണം എന്താ വെച്ചാൽ എപ്പോഴാണെങ്കിലും നോക്കുന്നെങ്കിൽ നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇവൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുണ്ടാകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത് ഇനി കിടക്കണ അവസ്ഥയിലാണെങ്കിൽ വലിയ പിൽവസ് ഉപയോഗിക്കാതിരിക്ക കാരണം വലിയ പില്ലോസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നട്ടലും ഈ കഴുത്തും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരുമ്പോഴും ഇതേപോലെ ബാക്ക് പെയിൻ ഉണ്ടാക്കാം അപ്പൊ എപ്പോഴും എന്താ വെച്ചാൽ നിരന്ന പ്രതലത്തിൽ കിടക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഉള്ളവർ അവർ എങ്ങനെയാണ് കിടക്കേണ്ടത് എപ്പോഴെന്താ വെച്ചാൽ നമുക്ക് കമ്മന്ന് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ആ ഒരു ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പില്ലോ ഞാൻ ആദ്യം പറഞ്ഞോ കട്ടിയുള്ള പില്ലോ ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സസൈസുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുവേദന കുറയ്ക്കാം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റും കൂടെ ഇതാക്കുക കാരണം ചില കേസുകൾ നമുക്ക് സർജറി ആവശ്യമായിട്ട് വരും അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ സർജറിക്ക് റെഫർ ചെയ്യും അല്ലാതെ നമുക്ക് മെഡിസിൻസ് വഴി തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി ഞാൻ തന്നെ നമുക്ക് ചില എക്സസൈസുകളൊക്കെ ചെയ്താൽ ഇത് കുറയ്ക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കാലോട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇന്നത്തെ ജനറേഷനിലുള്ള വ്യത്യാസമാണ് അപ്പം അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില എക്സസൈസുകൾ ചെയ്യാൻ പറ്റും കാരണം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇരിക്കും നടക്കുക അത് അതുപോലെ തന്നെ ഈ പറയുന്ന എക്സസൈസുകളൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുക അതെ അതെ ഒന്നാമതായിട്ട് നമ്മളിങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഈ തൈൻറെ മുകളിൽ നിക്കുക എന്നിട്ട് ജസ്റ്റ് ഈ ചെയറിന്റെ മുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് തിരിയുക അതേപോലെ തന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ ചെയ്യ നമ്മൾ ചേർന്ന് വിട പിടിക്കുക അതേപോലെ ഇങ്ങോട്ട് ടേൺ ചെയ്യ പിന്നെ മറ്റൊന്ന് ചെയ്യാവുന്ന ഒരു ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യാം ഓരോ ടൈംസും കാരണം നമ്മളൊരു ടൂ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയൊക്കെയാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ കൈ ജസ്റ്റ് ബാക്കിലേക്ക് ഇതാക്കുന്നിട്ട് നമ്മളെ നട്ടല് ജസ്റ്റ് ഒരു ആർച്ച് ഷേപ്പിലാക്കുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു മിനിറ്റ്സ് മിനിറ്റ്സ് ടൈംസ് ഇത് എന്താ നമുക്ക് നമുക്ക് വളരെ എവിടെയാണെങ്കിലും ചെയ്യാൻ കുറയും ഡെമോ ഒക്കെ കാണിച്ചു തന്നു വളരെ വിശദമായിട്ട് എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും പറഞ്ഞു പറഞ്ഞതിന് വളരെയധികം സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിൽ വർക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ അത് തന്നെ മുഴുകിയിരിക്കും ആ സമയത്ത് വില്ലന്മാരായി കടന്നു വരുന്നതാണ് ഈ ബാക്ക് പെയിനും നെക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ വരിക അപ്പം ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ പറയുക ഇതൊരു ഉത്ബോധനം മാത്രമാണ് അതായത് നിങ്ങൾക്ക് വല സാരമായിട്ടുള്ള കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി എക്സസൈസ് ചെയ്താലൊന്നും പോയില്ല സർജറി ചെയ്യേണ്ടത് സർജറി തന്നെ ചെയ്യണം അല്ലാതെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ സർജറി എന്നുള്ള വലിയൊരു കടമ്പ എന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലേ അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എത്തിക്കേണ്ടവരിലേക്കൊക്കെ എത്തിക്കുക അപ്പോൾ അടുത്തതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ